മഴക്കാലമായിട്ട് ജലദോഷം തൊണ്ടവേദനയൊന്നും ഇല്ലാത്തവരായിട്ട് ആരും കാണില്ല. അപ്പോൾ അതിനൊക്കെ നല്ല അടിപൊളി ഒരു ഈസി കാപ്പി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാ ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളത്തിനാണ് ഉണ്ടാക്കുന്നത്. ഓരോരുത്തരുടെയും വീട്ടിലെ അംഗസംഖ്യ അനുസരിച്ച് കൂടുതലോ കുറവോ എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളയ്ക്കാറാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 3-4 അല്ലി ചുവന്നുള്ളി നല്ലതുപോലെ ചതച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1 പിടി തുളസിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പനിക്കൂർക്കയുടെ ഇല, ഞവരയില എന്ന് പറയും, ഇതും കൂടെ ഒന്ന് കുറച്ച് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ജലദോഷമൊക്കെ മാറാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ പനിക്കൂർക്കയുടെ നീര്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൽക്കണ്ടമാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കരിപ്പൂട്ടി. പഞ്ചസാര ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ ആ നീരൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് വരെ നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഇലകളുടെയും നമ്മൾ ഈ ചതച്ചിട്ട ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ നല്ലതുപോലെ ആ നീരിറങ്ങുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 1-8 മിനിറ്റ് സമയത്തോളം ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ കുറച്ച് കുറവ് ചേർത്താൽ മതി കുരുമുളക്. ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സാധാ കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കരിപ്പൂട്ടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാപ്പിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ടാണ് കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജലദോഷമോ തൊണ്ടവേദനയോ കഫക്കെട്ടോ ഒക്കെ ഉള്ളവർക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒറ്റമൂലിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.